എം എസ് എം സയൻസിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ നമ്മൾ നിങ്ങളെല്ലാവരും ക്യാമ്പസിൽ പഠിക്കുന്നവരാണ് അപ്പോൾ ക്യാമ്പസിൽ നിങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു അറബി പേരുള്ള കേവലം ഒരു മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കേണ്ടവരല്ല നിങ്ങളൊരു എനർജിയോട് കൂടി ഒരു ആയിട്ട് ക്യാമ്പസിൽ നിങ്ങളുടെ കാലം കഴിച്ചു കൂട്ടേണ്ടവരാണ് അപ്പോൾ നിങ്ങൾക്ക് ക്യാമ്പസിൽ ഒരു എനർജറ്റിക് മുസ്ലിം ആയിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഉണ്ട് ആ ഒരു മാനുവലിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ചില വിഷയങ്ങളാണ് ഇവിടെ പറയുന്നത് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ലോകത്തൊരുപാട് സിദ്ധാന്തങ്ങൾ അഥവാ പിന്നെ ലിബറൽ തോട്ടിലുള്ള പിന്നെ ധാർമ്മികതയെ പിന്നെ വിവരിക്കുന്ന നിർവചിക്കുന്ന ഒരുപാട് സിദ്ധാന്തങ്ങൾ ലോകത്ത് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മളെ ക്യാമ്പസിൽ നമ്മൾ വാലൻറ്റീൻസ് ആഘോഷങ്ങളുണ്ട് ഇപ്പോൾ ഹാലോവിൻ ആഘോഷങ്ങളുണ്ട് ക്യുവർ പരേഡുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് നമ്മൾ പടിഞ്ഞാറിലേക്ക് നോക്കുമ്പോൾ അവിടെ ക്യാമ്പസിലേക്ക് കാണാവുന്നതാണ് ബി ഡി എസ് എം ക്ലബ്ബുകൾ അപ്പോൾ അടുത്തത് നമ്മളെ ക്യാമ്പസിലേക്ക് വരാൻ പോകുന്ന ബി ഡി എസ് എം ഇവൻ്റുകളും ക്ലബുകളൊക്കെയാണ് അപ്പോൾ ഇതിങ്ങനെ നടക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പ്രാക്ടിക്കൽ ലാബ് നമ്മളെ ക്യാമ്പസ് എല്ലാ ലിബറൽ തിയറികളുടെയും എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന പ്രാക്ടിക്കൽ ലാബ് ക്യാമ്പസുകളാണ് അപ്പം നമ്മളെ ക്യാമ്പസിലേക്കും അതെല്ലാം കടന്നു വരുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ക്യാമ്പസിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു വിഷനും മിഷനും ആ മിഷൻ നടപ്പിലാക്കേണ്ട ഒരു ടൂളും ഉണ്ട് അപ്പം അത് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് നമ്മൾ ക്യാമ്പസിലേക്ക് കടന്നു കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ അത് കലിമയാണ് അഷ്കത് അഷ്ക്കത് അന്ന മുഹമ്മദ് റസൂല്ല എന്നുള്ള കലിമ അത് നമ്മളുടെ ഒരു വിഷനായിട്ട് നമ്മുടെ ക്യാമ്പസ് ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ കലിമക്ക് രണ്ട് പാർട്ടാണുള്ളത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന രണ്ട് പാർട്ടാണ് അതിന് ഒന്നാമത്തെ ഭാഗം തൗഹീദാണ് രണ്ടാമത്തെ ഭാഗം റിസാലത്താണ് ഒന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ ആ സെക്കൻഡ് പാർട്ടിലൂടെ സെക്കൻഡ് ഹാഫിലൂടെ മാത്രമേ നമുക്ക് കടക്കാൻ കഴിയുള്ളൂ അത് പിന്നെ നേരത്തെ സൂഫികൾ പറഞ്ഞ പോലെ ഉള്ള സംഗതി അല്ല ഖുറാൻ നമ്മളോട് പറയുന്നത് ഖുറാനിൽ നമ്മൾ അള്ളാഹു കൃത്യമായിട്ട് പറയുന്നത് റസൂലിനോട് പറയാൻ പറയുകയാണ് ഇൻകുൻതും തുഹിബുവിനല്ല നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇഫ് യു ലവ് അല്ല അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂഫി സംഗീതം പോലെ അള്ളാഹുവിനോടുള്ള ഇഷ്ക്ക് പാടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ അള്ളാവിനോട് നേരിട്ട് ഐ ലവ് എന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ റസൂല് പറയുന്ന യു ഫോളോ മീ നിങ്ങൾ എന്നെ പിന്തുടർന്നാൽ മതി അത് നമ്മളെ കലിമയുടെ സെക്കൻഡ് പാർട്ടാണ് ആ റസൂലിനെ പിന്തുടർന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും യഹുബിബിക്കും അല്ല അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ മെത്തഡോളജിയിലാണ് അള്ളാഹു സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റസൂലിനെ ഫോളോ ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യും അള്ളാഹു തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്ന രൂപമാണ് ഈ രൂപത്തിൽ കലിമ നമ്മൾ സാക്ഷ്യം വഹിക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരം അതിന് സാക്ഷിയാകണം അള്ളാഹു ഏകനാണെന്നുള്ളതിന് ക്യാമ്പസിൽ എൻ്റെ ബോഡി ആളുകൾ അനുഭവിച്ചറിയുന്ന എൻ്റെ ശരീരം അത് വിളിച്ചു പറയണം അള്ളാഹു ഏകനാണെന്നുള്ളത് എൻ്റെ പ്രവൃത്തി എൻ്റെ സ്വഭാവം ആളുകൾക്കിടയിൽ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യക്തിത്വം അതിലൂടെ മനസ്സിലാകണം പ്രവാചകൻ മുഹമ്മദ് നബി സലഹ്ലൈ വല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നുള്ളത് എൻ്റെ സ്വഭാവം സംസാരിക്കണം എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ മുഴുവനും അത് വിളിച്ച് പറയണം അള്ളാഹു ഏകനാണ് കാരണം എൻ്റെ അവയവങ്ങളെല്ലാം സാക്ഷിയാകണം അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് എൻ്റെ സ്വഭാവം എൻ്റെ ശരീരം ശരീരത്തിലെ ഓരോ സെല്ലും അത് പറയണം അത് പ്രവാചകൻ മുഹമ്മദ് സല്ല അലഹി സ്വല്ലാം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുള്ളതിന് എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും സാക്ഷിയായിരിക്കണം നമ്മളുടെ ക്യാമ്പസ് ജീവിതത്തിൽ ഇത് നമ്മളുടെ ഒരു വിഷനായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം നമ്മൾ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ എടുത്ത് എൻടർ ചെയ്യാൻ അന്നതൊട്ട് നമ്മളൊരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു സാധാ മുസ്ലിം അല്ല ഒരു എനർജറ്റിക് മുസ്ലിം ആണെങ്കിൽ നമ്മളൊരു മിഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ആ മിഷൻ എന്ന് വെച്ചാൽ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് കുന്തും ഖൈറുമ്മ ഉഖ്രിജത്ത് അൽ ഇന്നാസ് ത മറൂനബിൽ മഹറൂഫ് ഇവ അനിൽ മുൻകർ ഇത് നമ്മളുടെ ഒരു മിഷനാണ് അഥവാ നന്മ കൽപ്പിക്കുക മഹ്റൂഫ് കൽപ്പിക്കുക എല്ലാ മുൻകറുകളെയും വിരോധിക്കുക എന്താണ് പിന്നെ മഹറൂഫ് എന്താണ് മുൻകർ എന്നുള്ളത് വ്യക്തമാണ് പിന്നെ തഫ്സീറിൽ പറയുന്നുണ്ട് നമ്മളുടെ ബുദ്ധി കൊണ്ടോ മതം കൊണ്ടോ നല്ലതെന്ന് തോന്നുന്നതെല്ലാം മഹറൂഫാണ് നമ്മളുടെ ബുദ്ധി കൊണ്ടോ മതം കൊണ്ടോ നല്ലതെന്ന് തോന്നുന്നതെല്ലാം മഹറൂഫാണ് അതേപോലെ നമ്മളുടെ ബുദ്ധി കൊണ്ടോ മതം കൊണ്ടോ വെറുക്കപ്പെട്ടതെല്ലാം മുൻകറാണ് അതെല്ലാം പിന്നെ തിന്മകളാണ് അപ്പോൾ ആ തിന്മകളെ മുഴുവൻ എതിർക്കാനുള്ളൊരു ശേഷി നമ്മൾ കൈവരിക്കണം ക്യാമ്പസിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളെ ക്യാമ്പസ് മനസ്സിൽ കണ്ടുകൊണ്ട് ക്യാമ്പസിലെ മുഴുവൻ നന്മകളും മഹ്റൂഫുകളും നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾ നിങ്ങളുടെ ക്യാമ്പസിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ക്യാമ്പസിലെ മുൻകറുകൾ തിന്മകൾ നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കുക ആ തിന്മകൾക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട് നിങ്ങളൊരു നല്ല മുസ്ലിമാണെങ്കിൽ അത് നിങ്ങൾ കൈകൊണ്ട് തടയണം കഴിയുമെങ്കിൽ നിങ്ങൾ നാവ് കൊണ്ട് എതിർക്കണം കഴിയുമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ലോ ലെവൽ എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സുകൊണ്ട് അതിനെ വെറുക്കെങ്കിലും വേണം അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ നിങ്ങളുടെ നാവ് കൊണ്ടല്ലെങ്കിൽ പുറത്ത് നിന്നുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടെങ്കിലും നാക്കു അതിനെ എതിർത്ത് സംസാരിപ്പിക്കാൻ ഓരോ ക്യാമ്പസിലും നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ഒരു മിഷനാണ് ഈ എൻജോയിങ് ഗുഡ് ഫോർവെഡിങ് എവിളെന്നുള്ളത് ഒരു പ്രൊഫഷനാണ് അത് പിന്നെ ഇലോൺ മസ്കിൻ്റെ പ്രൊഫഷനല്ല സ്റ്റീവ് ജോബ്സിൻ്റെ പ്രൊഫഷനല്ല അതല്ലെങ്കിൽ ഏതെങ്കിലും വലിയ നമ്മൾ കണ്ട അങ്ങനത്തെ ആളുകളുടെ പ്രൊഫഷനല്ല ഇത് ഇബ്രാഹിം നബി അല്ലെ ഇസ്ലാമിൻ്റെ പ്രൊഫഷനാണ് ഇത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രൊഫഷനാണ് ഇത് പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രൊഫഷനാണ് ഇത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലു അലിൻ്റെ പ്രൊഫഷനാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ അതിലേറെ ഭാഗ്യവാന്മാരാണ് കാരണം പ്രവാചകൻ മുഹമ്മദ് അലിസ്ലു അലി വസ്സലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പതാമത്തെ വയസ്സിലാണ് പക്ഷേ നമുക്ക് നിങ്ങൾക്ക് ക്യാമ്പസിൽ നിങ്ങൾ ഇരുപതാമത്തെ വയസ്സിൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ട് അപ്പോൾ ഇതൊരു പ്രൊഫഷനായിട്ട് നമ്മൾ ക്യാമ്പസിൽ കൊണ്ട് നടക്കണം എന്നുള്ളതാണ് ഇത് മീറ്റ് ചെയ്യാൻ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടൊരു ടൂൾ ഉണ്ട് ആ ടൂൾ ഇൽമാണ് അറിവ് എന്ന് പറയും നോളജ് ഈ നോളജ് ഉപയോഗിച്ചിട്ട് വേണം നമ്മളിതിൽ മുന്നോട്ട് പോകാൻ നോളജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ഓവർലോഡാണ് അല്ലെങ്കിൽ ഡിസിഷൻ ഓവർലോഡാണ് ഇൻഫോർമേഷൻ ഓവർലോഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ന്യൂറോ സയൻറ്റിൽ ന്യൂറോ സയൻസിലെ റിസേർച്ച് പ്രകാരം പറയുന്നത് ഏകദേശം തൊള്ളായിരത്തി എഴുപതുകളിൽ നിന്ന് നോക്കുമ്പോൾ അഞ്ചിരട്ടി ഇൻഫോർമേഷൻ ഒരാൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്നുണ്ട് അഥവാ നമ്മുടെ ബ്രെയിന് കൺസ്യൂം ചെയ്യുന്ന ഇൻഫോർമേഷൻ ജിഗാബൈറ്റിലേക്ക് മാറ്റിയാൽ ഈ മുപ്പത്തിനാല് ജി ബി ഇൻഫോർമേഷനാണ് ഒരു ദിവസം ഒരു മനുഷ്യൻ കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം നമ്മളുടെ പഞ്ചേദനയങ്ങൾ നമ്മൾ വായിക്കുന്നത് നമ്മൾ കാണുന്നത് ഇതെല്ലാം നമ്മളെ ബ്രെയിനിലേക്ക് കൺസ്യൂം ചെയ്യുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് ജി ബി വരും ഒരു ദിവസം അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം ഉണ്ട് ഇത് മാത്രമല്ല ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഡിസിഷൻസ് എടുക്കുന്നുണ്ട് ഡിസിഷനും ഓവർലോഡഡ് ആണ് നമ്മളെ പിന്നെ തലച്ചോറിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു മുപ്പത് വർഷം മുമ്പുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നാൽ ഒമ്പതിനായിരം ടൈപ്പ് പ്രൊഡക്റ്റുകളാണ് അന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇന്ന് ഇന്നത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ആവറേജ് പ്രൊഡക്റ്റുകളുടെ എണ്ണം നാൽപ്പതിനായിരം പ്രൊഡക്റ്റാണ് നാൽപ്പതിനായിരം ടൈപ്പ് പ്രൊഡക്റ്റ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആവറേജ് ഉപയോഗിക്കുന്നത് നൂറ്റി അമ്പത് ടൈപ്പ് പ്രൊഡക്റ്റ് ആണ് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് പ്രൊഡക്റ്റുകളെ റിജക്റ്റ് ചെയ്യേണ്ട ഒരു ഡിസിഷൻ ഒരു ബ്രെയിൻ എടുക്കണം എന്നുള്ളതാണ് ഒരൊറ്റ എക്സാമ്പിൾ ഇതുപോലെ ഒരുപാട് ഡിസിഷൻസ് ഇൻഫോർമേഷൻ ഓവർലോഡ് മൂലം നമ്മളുടെ തലച്ചോറ് എടുക്കേണ്ടി വരുന്നുണ്ട് ഇതിനെ മറികടക്കാൻ ഇസ്ലാം അന്നേ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ബെനഫിഷ്യലായ നോളജിന് വേണ്ടിയിട്ട് നിങ്ങൾ ചോദിക്കണം എന്നുള്ളത് അള്ളാഹു മൈനിസ് ഇൽമൻ നമ്മൾ പറയാറുണ്ട് നമുക്ക് ഉപകാരപ്പെടുന്ന അറിവിനെ തരണം എന്നുള്ളത് മറ്റൊരു രൂപത്തിൽ ഈ പ്രാർത്ഥന പറയൽ അള്ളാഹുമ്മ ലാ അഴുതുബിക്കൽ അത് ഉപകാരമില്ലാത്ത അറിവുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പം ഇത് നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഫോർമേഷൻ ഓവർലോഡിൽ നമ്മളെ തലച്ചോറിനെ മലിനമാക്കാത്ത രൂപത്തിൽ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് ക്യാമ്പസുകളിൽ സാധിക്കണം ഇവിടെ നിന്ന് നമ്മൾ സംഭരിക്കുന്ന ഊർജവുമായിട്ട് നമ്മൾ ക്യാമ്പസിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ ക്യാമ്പസുകളെ ഈ അവിടുത്തെ എല്ലാ മഹറൂഫുകളിലും സഹകരിച്ചു കൊണ്ട് അവിടുത്തെ എല്ലാ മുൻകറുകളെയും കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളുടെ ക്യാമ്പസ് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ ക്യാമ്പസിൽ കാണുന്നൊരു ഹീറോയിസ് ഉണ്ട് ആ ഹീറോയിസ് എന്ന് പറഞ്ഞാൽ ചുണ്ടിൽ ചുരുട്ട് വെച്ചിട്ട് അക്രമങ്ങളുടെ എല്ലാം മുമ്പിൽ നിന്ന് നാലും അഞ്ചും ഗേൾഫ്രണ്ടുകളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ഹീറോയിസ് ആണ് ആ ഹീറോയിസത്തിൻ്റെ നിർവചനം തന്നെ മാറ്റാൻ ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകളെ കൊണ്ട് സാധിക്കും അത് പിന്നെ എല്ലാ നന്മകളിലും സഹകരിച്ച് എല്ലാ തിന്മകളെയും എതിർത്ത് നിന്നുകൊണ്ട് ഒരു പുതിയൊരു ഹീറോയിസത്തിന്റെ മാനം ക്യാമ്പസുകളിൽ ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വറഹമത്